ബിജെപി നേതാവും സിനിമാ നടനും നല്ല ഒരു ചാരിറ്റി പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള സുരേഷ് ഗോപി, അദ്ദേഹത്തെ അറിയാത്ത ഒരു കേരളത്തിൽ ആരുമില്ല. അദ്ദേഹത്തിനെതിരെ ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമ പ്രവർത്തക കൊടുത്തിട്ടുള്ള ലൈംഗിക അതിക്രമ കേസ്, അതായത് ലൈംഗികമായിട്ടുള്ള ചിന്തയോടുകൂടി ആ ഒരു തോന്നലോടുകൂടി തോളത്ത് സ്പർശിച്ചു ഒന്നല്ല മൂന്ന് വട്ടം എന്നുള്ള ആ ഒരു കേസ്, ആ ഒരു കേസ് എന്താകും എന്ന് കാത്തിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. അതായത് മാധ്യമപ്രവർത്തക നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. സുരേഷ് ഗോപി അവിടെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ വന്നു. പോലീസിന് ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തോന്നാത്തത് കൊണ്ടാകണം അറസ്റ്റോ മറ്റോ കാര്യങ്ങളോ ഒന്നും നടക്കാതെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ പിന്നീട് നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ഓരോന്നോരോന്ന് പുറത്തു വരികയാണ്. ഇപ്പോഴ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പരാതിക്കാരി ഈ സംഭവം നടന്ന ദിവസം, അതായത് ആ ഹോട്ടലിൽ വെച്ചിട്ട് ആ വഴി തടഞ്ഞു നിന്ന് അവർ സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചു, ബൈറ്റ് എടുത്തിട്ട് സ്വാഭാവികമായിട്ടും ചിരിച്ചു കളിച്ചാണ് എല്ലാവരും കടന്നുപോയത്. കുറെ കഴിഞ്ഞപ്പോൾ ഇതിനിടയിൽ ഈ ക്യാമറമാനിൽ ഒരാളായിരുന്ന ഏതൊരു കുൽസിത വിദ്വാൻ, ആ വിദ്വാൻ തോന്നി ഇതിലൊരു സ്കോപ്പ് ഉണ്ടല്ലോ എന്ന്. നമ്മുടെ രാമലീല എന്ന സിനിമയിൽ ഇവർ തമ്മിൽ സംസാരിച്ച ദിലീപും അതുപോലെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ ഒരു ലവ് സ്റ്റോറി ഉണ്ടല്ലോ, ഒന്ന് തപ്പിയെടുക്കാമല്ലോ, കനൽ വഴിയിലെ പ്രണയ നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ പറയുന്നത് പോലെ ഒരു കുരുട്ട് പൊത്തി ഉണ്ടാക്കുകയാണ് ഇവിടെ. ഒരു കുരുട്ട് പൊത്തി ഉണ്ടാക്കിയിട്ട് ഇവിടെ നല്ലൊരു ചാൻസ് ഉണ്ട്, ഒരു കഥയ്ക്ക് സ്കോപ്പ് ഉണ്ട് എന്ന് അവരുടെ യൂണിയൻ, പത്രപ്രവർത്തക യൂണിയനെ അറിയിക്കുമ്പോൾ ആ അത് കൊള്ളാമല്ലോ എന്ന് മനസ്സിലാക്കുകയാണ്. ഉടനെ സി പി എം അതിനകത്ത് കൂടുന്നു, സുരേഷ് ഗോപി അടിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതേപോലെ അവരുടെ ഗ്രൂപ്പ് ചാറ്റുകളും എല്ലാമായി അങ്ങോട്ട് ഇറങ്ങുന്നു. അങ്ങനെ അതിൻ്റെ അവസാനം നമ്മുടെ പരാതിക്കാരിയെ വിളിക്കുന്നു. പരാതിക്കാരിയെ വിളിച്ചപ്പോഴത്തേക്ക് അല്ലാതെ നമ്മൾ നല്ല ബന്ധത്തിലാണ്, അത് പ്രത്യേകിച്ച് ഉദ്ദേശത്തൊന്നുമില്ല, ആ സുരേഷ് ഗോപി നല്ല രീതിയിലാണ്, വേറെ മോശം ഉദ്ദേശത്തോടൊന്നും അല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇതൊരു അവസരമാണ് എന്ന് മനസ്സിലാക്കി നിർബന്ധിച്ച് അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം അവർ നേരെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചു എന്നും ഡ്രോമയിലേക്ക് പോയി എന്നൊക്കെ അത് വന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഏതായാലും ആ കേസായി, ആ കേസാണ് ഇപ്പൊ ഒന്നുമല്ലാത്ത കുറച്ചിൽ പോകുന്നത്. അപ്പൊ സുരേഷ് ഗോപി കാത്തിരുന്നത് ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിലേക്ക് പോവോ മറ്റെന്തെങ്കിലും പോകുമെന്ന് കാത്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ഇത് എങ്ങോട്ടും പോകുന്നില്ല, അത് അവിടെ തന്നെ സ്റ്റോപ്പ് ആകും, അല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാകും എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെ, അതായത് ഈ പരാതിക്കാരി ഉണ്ടല്ലോ, പരാതിക്കാരിക്ക് ഇങ്ങനെ പരാതി കൊടുക്കാൻ ഒരു ഗൂഢാലോചന ഭാഗമായിട്ടാണല്ലോ അതുണ്ടാകുന്നത്. അത്യാവശ്യം പ്രശസ്തിയും കാര്യങ്ങളും ഉള്ള ആൾ തന്നെയാണ് സുരേഷ് ഗോപി. അപ്പൊ സ്വാഭാവികമായിട്ടും തിരിച്ചൊരു പരാതി കൊടുക്കാൻ പറ്റും. ആ പരാതിയിൽ പക്ഷെ പരാതിക്കാരി മാത്രമല്ല കൊടുങ്ങുക, പരാതിക്കാരി കൊടുങ്ങും, അവരുടെ ഭർത്താവ് കൊടുങ്ങും, അതുപോലെ അവരുടെ യൂണിയൻ, ഇതിനൊക്കെ നിർബന്ധിച്ച് നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റും വാട്സപ്പ് ചാറ്റുകളും ഒക്കെ ഉണ്ടായിരുന്ന അവർക്ക് കൊടുങ്ങും. കാരണം ഈ ഗൂഢാലോചന പരിശോധിക്കാൻ വേണ്ടി നടക്കാവ് പോലീസ് ഇതൊക്കെ അരിച്ചു പെറുക്കും. അങ്ങനെ അരിച്ചു പെറുക്കുമ്പോൾ ഇവരല്ലാതെ ചിലപ്പോൾ മറ്റുള്ളവരും വേറെ പലരും ഇതിൽ നിന്ന് കുടുങ്ങിയെന്ന് വരും. അപ്പൊ ഇവിടെ ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറാണ് ഈ പരാതിക്കാരി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേസ് തിരിഞ്ഞു വന്ന് കേസും വഴക്കും കൂട്ടങ്ങളും ആയിക്കഴിഞ്ഞാൽ മീഡിയ വണ്ണിനത് വളരെ ദോഷം ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ കേസും കൂട്ടമായിട്ട് പോകാൻ വലിയ താല്പര്യമില്ല. സ്വതവെ നേരത്തെ തന്നെ ഒരു വലിയൊരു പ്രശ്നം വന്ന് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വലിച്ചു വയ്ക്കാൻ, തലയിൽ വലിച്ചു വയ്ക്കാൻ ആരും തയ്യാറാവില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പരാതിക്കാരിയെ നൈസായിട്ട് ഡൽഹിയിലേക്ക് തട്ടി സ്ഥലം മാറ്റിയെന്നാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കണം, ആ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥലമാറ്റങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അത്തരത്തിലൊരു സ്ഥലമാറ്റം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് ഇനി അതിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ മറ്റൊരു ചാനലിലും കയറാൻ പറ്റാത്തൊരവസ്ഥ വരും, അല്ലെങ്കിൽ വല്ല ദിനപത്രത്തിലും വല്ലതും കയറി വല്ല റിപ്പോർട്ടൊക്കെ എഴുതി കോളമിസ്റ്റൊക്കെ ആയിട്ട് ഇരിക്കേണ്ടി വരും. എന്നാൽ തന്നെ പ്രയാസമാണ്. കാരണം സുരേഷ് ഗോപിയെ കുറിച്ച് എന്തെങ്കിലും തയ്യാറാക്കാൻ ആ ചാനലിൻ്റെയോ പത്രത്തിൻ്റെയോ മേധാവി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പിടുത്തം വിടും, അത് കഴിയില്ലല്ലോ. കാരണം നല്ലൊരു ഉള്ളൊരു ബന്ധവും നശിപ്പിച്ച് ആ പിന്നെ ഒരു വേണ്ടാത്ത ഉണ്ടാക്കിച്ചൊരു പരാതിക്കാരി ശത്രുപക്ഷത്ത് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരിക്ക് ഈ മീഡിയ മണിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ മാധ്യമ ജോലി അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് എന്നുള്ള ഒരു പദവി മിക്കവാറും അവസാനിപ്പിച്ചിട്ട് വേറെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ചീപ്പ് പബ്ലിസിറ്റി, പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ നിർബന്ധത്തിന് വഴങ്ങി ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് പിന്നാലെ പോയതാണ്, അത് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്, അല്ലെങ്കിൽ മറ്റെന്തോ പദവിയോ കാര്യങ്ങളോ എന്തൊക്കെയോ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോയതാണ്. അത് പോയപ്പോൾ ഉള്ള അഭിമാനം കൂടി പോയി കിട്ടി. ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ശരിക്കും ദുഃഖിക്കുന്നുണ്ട്, വേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ശ്രീ പിണറായിയും അതുപോലെ മരുമോനും
അതുപോലെ മറ്റു പത്രപ്രവർത്തക യൂണിയനും ഇവരെല്ലാവരും കൂടെ ചേർന്ന് സുരേഷ് ഗോപിക്ക് കുഴിച്ച കുഴിയിൽ വീണത് ഈ പരാതിക്കാരിയെ. ഇപ്പോൾ ആ പരാതിക്കാരിയെ അവിടെ ഇട്ട് തന്നെ മണ്ണിട്ട് മൂടിയിടുന്ന പണിയാണ് ബാക്കിയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആരാണോ പരാതി കൊടുക്കാൻ ഉത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചത് അവർ തന്നെ അവരുടെ മേലേക്ക് മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും കൂടെ വരുമെന്ന് ഉറപ്പായി, ഏകദേശമൊക്കെ ഉറപ്പായി. ആ കേസ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് ഗോപിക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരും. അപ്പോൾ പരാതിക്കാരിയും ഒരു വരവ് വരേണ്ടി വരും. പക്ഷെ അത് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല, അവിടെ ചോദ്യം ചെയ്യലിന് വിധേയനാകാനായിരിക്കും. അത് അവർ മാത്രമായിരിക്കില്ല, മറ്റ് പലരും വരും. പക്ഷെ വരുമ്പോൾ നേരത്തെ സുരേഷ് ഗോപി വന്നതുപോലെ ഒരു പട കാടിളകി കൂടെ ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് വരേണ്ടി വരും, വിറച്ച് വിറച്ച് വരേണ്ടിയും വരും. അതാണ് സാഹചര്യം. കാരണം തെറ്റ് ആരാണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇവിടെ സുരേഷ് ഗോപി അവിടെ ചെന്നപ്പോൾ ഈ കേസിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ട്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഒരുപാട് പേർ സപ്പോർട്ടുമായി കൂടെ വന്നു. പക്ഷേ ഈ പരാതിക്കാരിയുടെ കൂടെ അങ്ങനെ ആയിരിക്കില്ല അന്ന് പ്രതിയായി വരുന്ന സമയത്ത് ചെന്ന് കയറുന്നത്. സ്വാഭാവികമായിട്ടും വിറച്ച് വിറച്ച് വരാൻ കഴിയും, കാരണം മറുപടി ഉണ്ടാവില്ല, ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകളും വാട്സപ്പ് ചാറ്റുകളും ഒക്കെ അരിച്ചു പിറക്കി തെളിവെടുത്ത് വെച്ചിട്ടുണ്ടാവും. സുരേഷ് ഗോപിയുടെ കേസിൽ തെളിവില്ലാതിരുന്ന പോലെ ആയിരിക്കില്ല അന്ന് പോലീസിന്റെ കയ്യിൽ, ആവശ്യത്തിനധികം തെളിവും സാക്ഷികളും ഒക്കെ ഉണ്ടാകും. ഇതാണ് ഈ വെളുക്കാൻ തേച്ചത് വെള്ളപ്പാണ്ടാകുക അല്ലെങ്കിൽ വേലിയിലിരിക്കുന്ന പാമ്പിനെടുത്ത് വേറെ എവിടെയൊക്കെയോ വെക്കുക എന്നൊക്കെ പറയുന്നത്. ആവശ്യമില്ലാത്ത പണിയാണ്. ഈ സ്വപ്ന സുരേഷ് അടക്കമുള്ളവരെ നേരത്തെ നമ്മുടെ മുഖ്യനും കൂട്ടരും ഉപയോഗിച്ച് അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ശത്രുപക്ഷത്തേക്ക് പോകുമെന്നുള്ള വലിച്ചെറിഞ്ഞ ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെങ്കിലും ഇത്തരത്തിൽ പരാതി കൊടുക്കുമ്പോൾ CPMന്റെ സപ്പോർട്ടോടുകൂടി പരാതി കൊടുക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി പരാതി കൊടുക്കാൻ നിൽക്കുമ്പോൾ ഈ പരാതി കൊടുക്കുന്നവരൊന്ന് ആലോചിക്കണ്ടേ, ഈ അവസ്ഥ ഒരുപക്ഷെ തനിക്കും വരാമെന്ന്. അല്ലെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക ഈ കേസ് അങ്ങനെ തള്ളിപ്പോയാൽ തന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഇവിടെ ഈ ചാനൽ ഈ പരാതിക്കാരെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതണ്ട. കാരണം മിനിമം ഒരു 10 കോടിയെങ്കിലും ഒരു നഷ്ടപരിഹാരം വെച്ചിട്ടായിരിക്കും സുരേഷ് ഗോപി കേസ് ഫയൽ ചെയ്യുക. അതങ്ങനെയാണ് കൊടുക്കേണ്ടി വന്നാൽ ഇവർ ഏതെങ്കിലും ചാനലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരും കൂടി അതിന് ഭാഗഭാക്കാകേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെ ആരും ഉൾക്കൊള്ളാതെ വരും. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് തോന്നുന്നത് ഈ മീഡിയ മണ്ണിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മറ്റൊരു ചാനലിലേക്കും വലിയൊരു പ്രവേശനം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ദേശാഭിമാനിയിലും അതുപോലെ കൈരളിയിലും പോലും ചിലപ്പോൾ ഇതിനുള്ള അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ പകരം നമ്മുടെ സ്വന്തം ചാനലുണ്ടല്ലോ, യൂട്യൂബ് ചാനൽ, അങ്ങനെ എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി നല്ലൊരു വീട്ടമ്മയൊക്കെ ആയിട്ട് വീട്ടിൽ കഴിയേണ്ടി വരും. ആ അവസ്ഥയാണ് സുരേഷ് ഗോപിക്കെതിരെ ഒരു കള്ളപ്പരാതി കൊടുത്തതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്. അവിടെയും ഒരു കുഴപ്പമുണ്ട്, ഒറ്റയ്ക്ക് അവിടെ ഇരിക്കേണ്ടി വരും. പുറത്തിറങ്ങി നടക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ പല പേരുദോഷങ്ങളും പല വിളികളും പലയിടങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വരും. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും.